നമസ്കാരം വിഷ പ്രസംഗത്തിൽ മുൻ എം എൽ എ പി സി ജോർജിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് കസ്റ്റഡിയും സ്വന്തം കാറിൽ ആഘോഷപൂർവ്വം കൊണ്ടു നടന്നതും അറസ്റ്റ് ചെയ്തതുമൊക്കെ വെറും നാടകമായിരുന്നു എന്ന് സംശയിക്കാൻ ഇട നൽകുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെന്ന് ഫിറോസ് പറഞ്ഞു കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് പി സി ജോർജ് തന്നെ പറയുന്നത് ഇത് ഒത്തുകളിയാണോ എന്ന സംശയത്തിന് ഇടനുന്നത് എന്നാണ് പി സി ജോർജ് ഉപാധി ലംഘിച്ചു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടണമെന്നും ഫിറോസ് പറഞ്ഞു അനന്തപുരി ഹിന്ദു മഹാസഭാ സമ്മേളനത്തിനിടെയാണ് പി സി ജോർജിന്റെ വിവാദ പരാമർശം ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ യും സ്വന്തം കാറിൽ ആഘോഷപൂർവ്വം കൊണ്ടു നടന്നതും അറസ്റ്റ് വെറും ഒക്കെ എന്ന് സംശയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കോടതിയിൽ ഹാജരാക്കിയ ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് പി സി ജോർജ് തന്നെ പറയുന്നത് ഇത് ഒത്തുകളിയാണോ എന്ന് സംശയത്തിനിട നൽകുന്നതാണ് ജാമ്യം കിട്ടിയ ജോർജ് പറഞ്ഞത് ിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞത് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ വീണ്ടും നടത്തരുത് എന്നാണ് എന്നാൽ ജാമ്യം കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പി സി ജോർജ് ഉപാധി ലംഘിച്ചിരിക്കുന്നു സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജാമ്യം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണം അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ ഒരു വാഴ നട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കണം അതേസമയം സർക്കാരിന്റേത് രാഷ്ട്രീയ താല്പര്യം പി സി ജോർജിന്റെ അറസ്റ്റ് ലീഗിനെയും മതഭീകരവാദികളെയും പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിന്റെ ഭാഗം ബി ഗോപാലകൃഷ്ണൻ പി സി ജോർജ് പറഞ്ഞത് ഒരു ആശങ്കയാണ് ലോകം മുഴുവൻ ഇസ്ലാം സൃഷ്ടിക്കുന്ന ഭീകരതയുടെ ആശങ്കയാണെന്ന് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ലോകത്ത് നടക്കുന്നതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ ആശങ്കപ്പെടാൻ അവകാശമുണ്ട് ലവ് ജഹാദിനെ കുറിച്ച് ലോകം മുഴുവൻ ആശങ്കയുണ്ട് മ്യാൻമറിൽ ബുദ്ധമതത്തിൽ നിന്ന് യുവതികളെ ആകർഷിച്ചു കൊണ്ടുപോയ സംഭവങ്ങളിൽ മ്യാൻമറിൽ ബുദ്ധമത വിശ്വാസികൾ സമരത്തിലാണ് പി സി ജോർജ് പറഞ്ഞതിനേക്കാൾ എത്രയോ ഭയാനകമായിട്ടാണ് കേരളത്തിലെ പല ഇസ്ലാമിക പ്രഭാഷകരും പ്രസംഗിക്കുന്നത് അവർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ എടുക്കാത്ത സർക്കാർ ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിലെ യഥാർത്ഥ മതന്യൂനപക്ഷമായ ക്രൈസ്തവർ ഉയർത്തിയ ആശങ്കയാണ് പി സി ജോർജ് പങ്കുവച്ചത് പി സി ജോർജ് ഉയർത്തിയ ആശങ്കയിൽ ചർച്ചയാണ് വേണ്ടത് അറസ്റ്റല്ല